നെയ്യാറ്റിൻകരയിൽ തീപ്പൊള്ളലേറ്റ് മരിച്ച ദമ്പതികളുടെ കുട്ടികളെ സർക്കാർ സംരക്ഷിക്കും. കുട്ടികൾക്ക് വീട് വെച്ച് നൽകാനും പഠന ചെലവ് ഏറ്റെടുക്കാനും സർക്കാർ തീരുമാനം. നെയ്യാറ്റിൻകരയിലേത് ദുഃഖകരമായ സംഭവമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സർക്കാർ തീരുമാനത്തെ സ്വാഗതം ചെയ്ത മക്കൾ അച്ഛനും അമ്മയ്ക്കും നീതി കിട്ടണമെന്നും ആവശ്യപ്പെട്ടു. കുട്ടികളുടെ എല്ലാ ചെലവും ഏറ്റെടുക്കണമെന്ന നിർദ്ദേശമാണ് മുഖ്യമന്ത്രി തിരുവനന്തപുരം ജില്ലാ കളക്ടർക്ക് നൽകിയത്. ഇരുവർക്കും സർക്കാർ വീട് വെച്ച് നൽകും. അപ്പോൾ ആ കുട്ടികൾക്ക് വീട് വെച്ച് നൽകാനും അവരുടെ വിദ്യാഭ്യാസ ചെലവ് ഏറ്റെടുക്കാനും ആവശ്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സർക്കാർ തീരുമാനത്തെ മരിച്ച രാജന്റെയും അമ്പിളിയുടെയും മക്കൾ സ്വാഗതം ചെയ്തു. എന്നാൽ പോലീസിനെതിരെയും കേസെടുക്കണമെന്ന് മക്കൾ ആവശ്യപ്പെട്ടു. പോലീസിനെതിരെയും പിന്നെ വസന്ത് അവർ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. ഈ മാസം 22-ന് കോടതി ഉത്തരവുമായി വീടൊഴിപ്പിക്കാൻ പോലീസ് എത്തിയത്. ഭക്ഷണം കഴിക്കുകയായിരുന്ന രാജനെ പോലീസ് ബലം പ്രയോഗിച്ച് പുറത്തിറക്കി. ഒഴിപ്പിക്കൽ നടപടി നിർത്തിവെക്കാനുള്ള ഹൈക്കോടതി ഉത്തരവുണ്ടെന്നറിയിച്ചിട്ടും പോലീസ് വഴങ്ങിയില്ലെന്നും ചികിത്സ വൈകിപ്പിച്ചെന്നും ആക്ഷേപമുണ്ട്. ആംബുലൻസിൽ കയറ്റിക്കൊണ്ട് പോ, പൈസയൊക്കെ അവന്മാരിക്ക് പിന്നെ നീ കൊടുത്താൽ മതി എന്നുള്ള ഒരഭിപ്രായമാണ് പോലീസ് പറഞ്ഞത്. എൻ്റെ കയ്യിലാണെങ്കിൽ ഒരു പൈസ പോലും ഇല്ലായിരുന്നു. ഞാൻ വിഷമിച്ചിരുന്നു. അവസാനം ഒരു ചേട്ടനാണ് ആംബുലൻസിന് വേണ്ടിയിട്ടുള്ള പൈസ എല്ലാം ഏർപ്പാടാക്കിയത്. പരാതിക്കാരിയായ വസന്തയെ അറസ്റ്റ് ചെയ്യണമെന്ന് ബന്ധുക്കളും നാട്ടുകാരും ആവശ്യപ്പെട്ടു. ഇത്ര തന്നെ ആനുകൂല്യങ്ങൾ ഇനി പ്രഖ്യാപിച്ചാലും ഈ കുടുംബത്തിന് നഷ്ടപ്പെട്ടതിന് പകരമാകില്ല അതൊന്നും. അതുകൊണ്ട് തന്നെ കുറ്റം ചെയ്തവരും ശിക്ഷിക്കപ്പെടണം. ക്യാമറമാൻ അരുൺ പാലോടിനൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, ന്യൂസ് 18, തിരുവനന്തപുരം. രാജൻ അമ്പിളി ദമ്പതികളുടെ മക്കൾക്ക് ഭൂമി വിട്ടു നൽകുമെന്ന മുൻ നിലപാട് മാറ്റി അയൽവാസി വസന്ത. ഗുണ്ടായസം കാണിച്ചവർക്ക് ഭൂമി നൽകില്ല. രാജൻ അവകാശവാദം ഉന്നയിച്ച വസ്തു തന്റെ സ്വന്തമാണെന്നും നിയമത്തിന്റെ വഴിയിൽ മുന്നോട്ടു പോകുമെന്നും വസന്ത പറഞ്ഞു. ഇല്ല, വസ്തു വിട്ടുകൊടുക്കാൻ തയ്യാറല്ല ഞാൻ. ഈ നിയമത്തിന്റെ മുമ്പിൽ മുട്ട കുത്തിച്ചിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം. കാരണം ഞാൻ കഷ്ടപ്പെട്ട് വാങ്ങിച്ച വസ്തു എന്നെ ഈ ഭൂമി കാണാനുള്ള ഗുണ്ടകളെല്ലാം കൂടെ ചേർന്ന് ഒറ്റപ്പെടുത്തി. എന്നെ ഒറ്റപ്പെടും, ഞാൻ ഒറ്റ ഒരുത്തിയാണ്. അതുകൊണ്ട് സത്യത്തിന് ന്യായത്തിന് നീതിക്ക് വില ഉണ്ടോ എന്ന് മനുഷ്യ കോടതിയിൽ അപ്പീലുണ്ട്, ദൈവ കോടതിയിൽ അപ്പീലില്ല. അത് ഞാൻ പൂർത്തിയാക്കാം. സാറെ, അവർക്ക് വിട്ടുകൊടുക്കാൻ ഗുണ്ടായിസം കാട്ടി കയറിയതിനെ വിട്ടുകൊടുക്കാല്ലോ. പാവങ്ങൾക്ക് എഴുതി കൊടുക്കാൻ സാർ പറയും, ഞാൻ എഴുതി കൊടുക്കും. ഇവർക്ക് എഴുതി കൊടുക്കണമെന്നില്ല. എന്റെ ഇവിടെ ചരത്തന്നെ കൊല്ലും, അല്ലെങ്കിൽ തൂക്കിയോ. അതിനിടെ വസന്തയെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് നാട്ടുകാർ പ്രതിഷേധിച്ചു. വസന്തയുടെ വീടിന് മുന്നിലായിരുന്നു പ്രതിഷേധം. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, ഈ ഒരു സാഹചര്യത്തിലും അവർ തീരുമാനം മാറ്റിയിരിക്കുകയാണ്. നിയമത്തിന്റെ വഴി മുന്നോട്ട് പോകും, വിട്ടുകൊടുക്കില്ല സ്ഥലമെന്ന് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്താണ് സംഭവിക്കുന്നത്? ഈ കുട്ടികൾക്ക് നീതി കിട്ടുന്ന തരത്തിലൊരു കാര്യത്തിലേക്ക് കടക്കാനുള്ള സാധ്യത ഈ കേസിലുണ്ട്? നിലവിൽ ഇപ്പോഴും ഈ വസന്ത, അതായത് കേസിൽ പരാതിക്കാരിയായ വസന്തയുടെ വീടിന് മുന്നിൽ പ്രതിഷേധം തുടരുകയാണ്. വിവിധ സംഘടനകൾ, ജാതി സംഘടനകൾ അടക്കമുള്ളവരും നാട്ടുകാരും ഉൾപ്പെടെയാണ് പ്രതിഷേധിക്കുന്നത്. വസന്തയെ അറസ്റ്റ് ചെയ്യണമെന്നാണ് ആവശ്യം. പക്ഷേ നേരത്തെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഈ കുട്ടികളെ സന്ദർശിച്ച് തിരിച്ചറിഞ്ഞപ്പോഴും വസന്തയെ അറസ്റ്റ് ചെയ്യാനുള്ള നിർദ്ദേശം നൽകി എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അത്തരത്തിലുള്ള നീക്കവും പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല. കാരണം വസന്തയ്ക്കെതിരെ ഈ ഘട്ടത്തിൽ ഏത് വകുപ്പിൽ കേസെടുക്കും എന്നുള്ളത് കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. അതാണ് ഇതിന് കാരണം. എന്തായാലും വസന്തയുടെ വീട്ടിന് മുന്നിലുള്ള പ്രതിഷേധം തുടരുന്നു. ആദ്യഘട്ടത്തിൽ, അതായത് രാവിലെ നമ്മൾ വസന്തയോട് സംസാരിച്ചപ്പോൾ വസന്ത പറഞ്ഞത് ഇനി താൻ കേസിന് പോകില്ല, ഇനി ഭൂമി തിരിച്ചുപിടിക്കാനുള്ള കേസുമായി താൻ മുന്നോട്ട് പോകില്ല എന്നായിരുന്നു. പക്ഷേ അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം ആ വസന്തയോട് സംസാരിച്ചു. സംസാരിച്ചപ്പോൾ വസന്ത നിലപാട് മുൻ നിലപാട് മാറ്റി കേസിന്റെ വഴി താൻ മുന്നോട്ട് പോകും, കേസുമായി തന്നെ മുന്നോട്ട് പോകും. പക്ഷേ ഈ ഭൂമിയിൽ ഇത്തരത്തിൽ അവരെ അടക്കം ചെയ്യാൻ സമ്മതിച്ചത് ഭൂമി വിട്ടുകൊടുക്കാതിരിക്കാൻ വേണ്ടിയല്ല. പക്ഷേ എന്ത് വന്നാലും നിയമത്തിന് മുന്നിൽ ഇക്കാര്യങ്ങളെല്ലാം തെളിയിച്ചിട്ട് താൻ കഴിയുമെങ്കിൽ വിട്ടുകൊടുക്കുന്ന കാര്യം ആലോചിക്കും. അങ്ങനെയാണ് വസന്തയുടെ ഇപ്പോഴത്തെ നിലപാട്. എന്തായാലും നിയമ നടപടിയുമായി ഇനിയും, അതായത് രണ്ട് മരണം സംഭവിച്ചിട്ടും ഈ നിയമ നടപടിയുമായി മുന്നോട്ട് പോകും എന്നാണ് വസന്ത പറയുന്നത്. പക്ഷേ അപ്പോഴും മന്ത്രി ഉന്നയിച്ച ഒരു സംശയമുണ്ട്. കാരണം ഇത് ലക്ഷം വീട് കോളനിയിൽ ഉൾപ്പെടുന്ന സ്ഥലമാണ്. ലക്ഷം വീട് കോളനിയിൽ ഒരു കുടുംബത്തിന് 4 സെന്റ് ഭൂമിക്ക് എടുത്തു കഴിഞ്ഞാൽ ആ ഭൂമി കൈമാറാൻ പാടില്ല എന്നുള്ള നിയമമുണ്ട്. പക്ഷേ എങ്ങനെയാണ് 8 സെന്റ് ഭൂമി ഇവർ സ്വന്തമാക്കിയത് എന്നുള്ള കാര്യം ഉൾപ്പെടെ അന്വേഷിക്കണം എന്നാണ് മന്ത്രി പറഞ്ഞത്. ധന്യവാദം. ശരി ഉമേഷ്, തിരിച്ചു വരാം. ഇപ്പോൾ അവിടെ വീടിന് മുമ്പിൽ വസന്തയെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് നടത്തിയ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. പ്രതിഷേധം.
വിരമ്പട്ടെ, ഇവോലാളിക്കത്തട്ടെ, ഇവോലാളിക്കത്തട്ടെ, എന്നാറി പോലീസ്, എന്നാറി പോലീസ്, എന്നാറി പോലീസ്, തങ്ങില്ല പോലീസ്. നീതി നിങ്ങൾ നടപ്പാക്കൂ, നീതി നിങ്ങൾ നടപ്പാക്കൂ, അല്ലേ ഞങ്ങൾ കാണിക്കാം. ഭൂമി വിട്ടു നൽകില്ലെന്ന് അയൽവാസി പറയുമ്പോൾ പ്രതിഷേധിക്കുകയാണ് നാട്ടുകാർ. നിയമത്തിന്റെ വഴിയിൽ മുന്നോട്ട് പോകുമെന്നാണ് അയൽവാസിയായ കേസ് കൊടുത്തിരുന്ന ആൾ പറയുന്നത്. ഉമേഷ് വീണ്ടും ചേരുന്നു. ഉമേഷ്, ഇതിൽ എന്ത് സാധ്യതകളാണ് ഇനി ഈ കുട്ടികൾക്കുള്ളത്? ഈ സർക്കാർ ഭൂമി വെച്ച് ഭൂമി മറ്റൊരു ഭൂമിയിൽ വീട് വെച്ച് നൽകുകയാണോ, ഇല്ലെങ്കിൽ ഇതേ ഭൂമിയിൽ വീട് വെച്ച് നൽകാനുള്ള സാധ്യതയാണോ ഉള്ളത്? അക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടോ? കൂടാതെ ഇപ്പോൾ ഈ അമ്മയുടെ കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല, ആശുപത്രിയിൽ തന്നെയാണെന്ന് തോന്നുന്നു. സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ലഭിച്ചിട്ടുണ്ട്? നിലവിലെ സാഹചര്യത്തിൽ ഈ ഭൂമി, അതായത് നിലവിൽ ഇപ്പോൾ രാജനെ അടക്കം ചെയ്ത ഭൂമി കേസിൽ പെട്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ കേസിൽപ്പെട്ട ഭൂമി ഒരു കാരണവശാലും സർക്കാരിന് വീട് വെച്ച് നൽകാൻ കഴിയില്ല. അത് സാധൂകരിക്കുന്ന രീതിയിൽ, അതായത് ആ കേസിൽപ്പെട്ട ഭൂമി, കേസിൽപ്പെട്ട ഭൂമിയിൽ വീട് വെച്ച് ഒരു നിമിഷം തന്നെ ഇപ്പോൾ പോലീസ് വന്ന് പ്രതിഷേധക്കാരോട് മാറാൻ പറയുന്നുണ്ട്. പക്ഷേ പോലീസ് സമ്മതിക്കുന്നില്ല. അങ്ങനെ ഒരു സംശയമുണ്ട്. ചെറിയൊരു തർക്കത്തിലേക്ക് പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ ഒരു തർക്കത്തിലേക്ക് നീങ്ങുന്നുണ്ട്. സ്ഥലത്ത് നാട്ടുകാർ പ്രതിഷേധിക്കുകയാണ്. പോലീസ് ഇടപെടൽ നടത്തിയിരിക്കുന്നു. ഉമേഷ് ചേരുന്നുണ്ട്. ഉമേഷ്, പോലീസുകാർ വസന്തയുടെ വീട്ടിലേക്ക് കയറിയിട്ടുണ്ട്. അറസ്റ്റിനുള്ള സാധ്യതയാണോ ഉള്ളത്? തീർച്ചയായും അറസ്റ്റിനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. കാരണം ഈ സമയത്ത് വസന്തയെ ഇവിടെ നിന്ന് മാറ്റിയില്ല എങ്കിൽ ഈ ജനരോക്ഷം അല്ലെങ്കിൽ ഈ പ്രതിഷേധക്കാരെ ഇവിടെ നിന്ന് മാറ്റാൻ കഴിയില്ല. കാരണം അത്രത്തോളം വലിയ പ്രതിഷേധത്തിലാണ് നാട്ടുകാരും പുറത്തുനിന്ന് വന്നവരും. ഈ പ്രദേശവാസികൾക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ പല തവണയായി വസന്ത നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടുണ്ട്. പലരും കള്ളക്കേസിൽ കുടുക്കിയിട്ടുണ്ട് എന്നുള്ള പരാതികൾ നിലനിൽക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും പുറത്തിറങ്ങിയപ്പോൾ ഇത്തരത്തിൽ ഇതിന് കാരണക്കാരിയായ ആളെ അറസ്റ്റ് ചെയ്യാൻ, വസന്തയെ അറസ്റ്റ് ചെയ്യാൻ നിർദ്ദേശം നൽകി എന്ന് മന്ത്രി പറഞ്ഞിട്ട് പോയത്. തൊട്ട് പിന്നാലെയാണ് ഇത്തരമൊരു നടപടിയിലേക്ക് അല്ലെങ്കിൽ ഇത്തരം അറസ്റ്റ് എന്ന നടപടിയിലേക്ക് പോലീസ് നീങ്ങുന്നതെന്ന് മനസ്സിലാക്കുന്നത്. ഒന്നുകിൽ ഏത് നിലവിലെ സാഹചര്യത്തിൽ അത്തരമൊരു നടപടി സ്വീകരിച്ചില്ല എങ്കിൽ ഈ പ്രതിഷേധക്കാർ എന്തായാലും ഇവിടെ നിന്ന് മാറില്ല. വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ സ്ഥലത്ത് നടക്കുന്നുണ്ട്.
ശക്തമായ പ്രതിഷേധം തന്നെയാണ് നടക്കുന്നത്. കാരണം ഈ നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലാണ്. ഈ വസന്ത എന്ന ഏകദേശം 60 വയസ്സിന് മുകളിലുള്ള സ്ത്രീ ഒറ്റയ്ക്കാണ് ഈ വീട്ടിൽ താമസം. ഏകദേശം 4 മക്കൾ വസന്തയ്ക്കുണ്ട്. 4 പേരും പുറത്താണ്. പലരും ഈ പ്രദേശത്ത് താമസിക്കുന്നില്ല, ഒറ്റയ്ക്കാണ് താമസം. ഏകദേശം 3 മാസം മുൻപ് വരെ ഒപ്പം ഭർത്താവ് ഉണ്ടായിരുന്നു. പക്ഷെ ഭർത്താവ് കോവിഡ് വന്ന് ഇതിനെ തുടർന്ന് ഭർത്താവ് മരിക്കുകയായിരുന്നു. അതിനുശേഷവും ഈ ഒരു നിലപാട്, അതായത് നാട്ടുകാർക്കെതിരെയുള്ള പരാതിയുമായുള്ള നിലപാട്, അത് വലിയ രീതിയിൽ ഈ നാട്ടുകാർക്ക് വലിയ രീതിയിൽ പ്രതിഷേധമുണ്ട്. കാരണം പുറത്തുനിന്ന് എങ്ങനെയാണ് ലക്ഷംവീട് കോളനിയിൽ ഈ കോളനിയിലുള്ള ആളല്ലാത്ത ഒരാൾ വന്ന് താമസിച്ചു എന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും അവർ കൃത്യമായ മറുപടി പറയുന്നില്ല. കാരണം ലക്ഷംവീട് കോളനികൾ സാധാരണഗതിയിൽ 4 സെന്റ് ഒരു കുടുംബത്തിന് 4 സെന്റ് ഭൂമിയാണ് അനുവദിക്കാറ്. ആ ഭൂമി കൈമാറ്റം ചെയ്യാൻ പാടില്ല. അത്തരത്തിലൊരു ഭൂമിയാണ് 8 സെന്റ് ഭൂമിയിൽ ഇവർ മാത്രം ഒരു വലിയ വീട്, ഒറ്റയ്ക്ക് ഒരു താമസിക്കാൻ വേണ്ടിയുള്ള ഒരു വീട് സ്ഥാപിച്ച് ആ വീടിന് ചുറ്റും CCTV ക്യാമറകൾ സ്ഥാപിച്ച് കഴിയുന്നത്. സാമ്പത്തികമായി മികച്ച അല്ലെങ്കിൽ ഭേദപ്പെട്ട നിലയിലാണ് വസന്ത എന്നാണ് നാട്ടുകാർ പറയുന്നത്. കാരണം മക്കൾ എല്ലാം നല്ല സാമ്പത്തികമായി നല്ല നിലയിലാണ്. അതുകൊണ്ട് തന്നെ ഈ വീട്, ചെറിയ വീട്, ഒരു വലിയ കോമ്പൗണ്ടിലെ ഒരു ചെറിയ വീടാണെങ്കിൽ പോലും എല്ലാ സൗകര്യങ്ങളുമുള്ള വീടാണ് അത്. അതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ അവർ ഒറ്റയ്ക്ക് താമസിക്കുന്നതിനൊപ്പം മറ്റുള്ളവരെ ഇത്തരത്തിൽ പല രീതിയിലുള്ള പരാതികളും നൽകി കള്ളക്കേസുകളിൽ കൊടുക്കുന്ന സ്ഥിരം സംഭവമാണ് എന്ന് പറഞ്ഞു. മക്കൾ, ഞാൻ നമ്മൾ രാവിലെ വസന്തയോട് തന്നെ ഇക്കാര്യങ്ങൾ ചോദിച്ചിരുന്നു, മക്കൾ വരാറില്ലേ? അപ്പോൾ വസന്ത പറയുന്നത് മക്കൾ ഇങ്ങോട്ട് വരാറില്ല, കാരണം ഇത് ഒരു കോളനി ആയതുകൊണ്ട്. അതായത് ഉമേഷ്, അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ്. അവരുടെ സാധനങ്ങൾ ഒക്കെ എടുത്ത് പോലീസ് അവരെ അവിടെ നിന്ന് മാറ്റുകയാണ്. വലിയ പ്രതിഷേധത്തിനൊടുവിലാണ് പോലീസ് ഇടപെട്ട് വസന്തയെ അറസ്റ്റ് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. നാട്ടുകാരുടെ പ്രതിഷേധമുണ്ട്. മാറും, മാക്സിമം എടുത്തല്ലോ. അവരെ അറസ്റ്റല്ല, പോട്ടെ പോട്ടെ, മതി മതി. കോടതി ഇത് സിംഗം റെക്കോർഡുണ്ടേ? അവരുണ്ട് അവരുണ്ട്. അവര് കുറ്റവാളിയല്ല. അല്ല, മനസ്സിലായി. ക്രമസമാധാന പ്രശ്നങ്ങളുണ്ടോ നമ്മൾ കസ്റ്റഡിയിൽ എടുക്കുന്നത്? അതെ അതെ, ലാൻഡ് ഓർഡർ സിറ്റുവേഷൻ. നോക്കാം, ഞങ്ങൾ മേൽ ഉദ്യോഗസ്ഥരോട് സംസാരിച്ച ശേഷം തീരുമാനം എടുക്കും. എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? എങ്ങോട്ടാണ് അത് പറയാൻ ഇപ്പൊ പറ്റില്ല. ഡിവൈസീവുമായാണ് നമ്മളിപ്പോൾ സംസാരിച്ചത്. ക്രമസമാധാന പ്രശ്നങ്ങൾ DSP പറഞ്ഞതുപോലെ ക്രമസമാധാന പ്രശ്നം കാരണമാണ് അവിടെ നിന്ന് മാറ്റുന്നത്, കസ്റ്റഡിയിൽ എടുക്കുന്നതേ ഉള്ളൂ, അറസ്റ്റ് ഇല്ല, പ്രതിയല്ല എന്നും DSP പറഞ്ഞിരിക്കുന്നു. ഉമേഷ്, മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? കാരണം നിലവിൽ ഈ പറഞ്ഞതുപോലെ ഇവർക്കെതിരെ നിലവിൽ മറ്റു വകുപ്പുകളൊന്നും ചുമത്തി കേസെടുക്കാനാകില്ല. കാരണം നിയമപരമായി അയൽവാസി വസന്തയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. പോലീസ് പറയുന്നതനുസരിച്ച് ഇപ്പോൾ കുറ്റവാളിയല്ല എന്ന് പോലീസ് പറയുന്നുണ്ടെങ്കിലും നാട്ടുകാർക്ക് മുമ്പിൽ കുറ്റവാളിയായിരിക്കുകയാണ് വസന്ത. കാരണം നിരന്തരം ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ അവിടെ സ്ഥലവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, പരാതികൾ നൽകുകയും ആളുകളെ ബുദ്ധിമുട്ടിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയായിരിക്കണം ഒരു പക്ഷേ ഈ രണ്ടുപേരുടെ മരണത്തിലും നാട്ടുകാർ ഇത്രയും പ്രതിഷേധവുമായി വസന്തയുടെ വീടിന് മുന്നിൽ തടിച്ചുകൂടുകയും വലിയ രീതിയിലുള്ള പ്രതിഷേധം അവിടെ ഉണ്ടായിരുന്നു അല്പസമയം മുൻപ് വരെ. അതിനുശേഷം പോലീസ് വന്നു വസന്തയെ വീട്ടിൽ നിന്ന് മാറ്റുന്ന ദൃശ്യങ്ങളാണ് കണ്ടത്. ഉമേഷ് ചേരുന്നു. ഉമേഷ്, എന്തെങ്കിലും സാധ്യത ഇതൊരു അറസ്റ്റിലേക്ക് നീങ്ങാനുള്ള സാധ്യത? കാരണം നാട്ടുകാരെല്ലാം പ്രതിഷേധത്തിലാണ്, പലർക്കും ഇവർ കാരണമുള്ള ബുദ്ധിമുട്ടുകൾ പലരും പറയുകയുണ്ടായി. അങ്ങനെയെങ്കിൽ ഒരു അറസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ?
അത്തരത്തിൽ ഈ നിലവിലെ സാഹചര്യത്തിൽ നിലവിലെ രീതിയിൽ മറ്റ് വകുപ്പുകളോ ഒന്നും ഇവർക്കെതിരെ ചേർത്താൻ കഴിയില്ല. പക്ഷേ അപ്പോഴും ഈ നാട്ടുകാർ ആരോപിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ഭൂമി കൈപ്പറ്റിയതും ഭൂമി കൈയടക്കിയതുമെല്ലാം വ്യാജരേഖകൾ ചമച്ചാണ് എന്നുള്ള ഒരു ആരോപണം. അത് തെളിയിക്കാനായാൽ ഇവർക്കെതിരെ കേസെടുക്കാം. രണ്ടാമത്തേത്, ആത്മഹത്യാ പ്രേരണയ്ക്ക് പോലീസിന് വേണമെങ്കിൽ ഇവർക്കെതിരെ കേസെടുക്കാമെങ്കിൽ അതേ രീതിയിൽ അല്ലെങ്കിൽ അതേ കേസ് പോലീസുകാർക്കെതിരെയും റവന്യൂ ഉദ്യോഗസ്ഥർക്കെതിരെയും എടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ, കാരണം പോലീസാണ് ഈ തന്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ താൻ ആത്മഹത്യ ചെയ്യുന്നു വിളിച്ചു പറഞ്ഞിട്ട് പോലും പോലീസ് ഉദ്യോഗസ്ഥർ അടുത്തേക്ക് നീങ്ങി നീങ്ങി വരികയും പോലീസിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ച വന്നിട്ട് അതിപ്പോ എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ഞങ്ങൾ മേലെ ദിവസം എസ് അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയിരുന്നു. അദ്ദേഹം അന്വേഷിക്കട്ടെ, എന്റെ സബ്മിഷൻ ആണല്ലോ. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇവിടുത്തെ ഒരു ലാൻഡ് ഓവർ സിറ്റുവേഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടി മാത്രമാണ് അവരെ നമ്മൾ എടുത്തത്. അല്ലാതെ അല്ല, ലാൻഡ് ഓവർ സിറ്റുവേഷൻ നോക്കട്ടെ. അവർക്കെതിരെ മറ്റു പരാതികളൊന്നും നിലവിലെന്തെങ്കിലും എനിക്ക് ഇതൊക്കെ ഞങ്ങൾ ഓഫീസേഴ്സിനും വേറെ പരാതികളൊന്നും ഞങ്ങൾ കോളനിയിൽ സ്ഥിരമായ വ്യവഹാരം അല്ലെങ്കിൽ കേസുകൾ കൊടുക്കുന്നു, അത്തരത്തിൽ വലിയ വ്യാപക പരാതി അത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഞങ്ങൾ എനിക്ക് രണ്ട് മേലുദ്യോഗസ്ഥരുടെ പെറ്റീഷൻ കിട്ടുന്നത് പ്രോപ്പറായിട്ട് അന്വേഷിച്ച് തിരിച്ചു മടക്കിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ഉമേഷ്, തുടർന്നോളൂ. തീർച്ചയായും ഇത് തന്നെയാണ്. അതായത് നിലവിൽ ഇവർക്കെതിരെ മറ്റ് കേസുകളൊന്നും നിലവിൽ ചേർത്താൻ അല്ലെങ്കിൽ ചുമത്താനാകില്ല. കാരണം ഇവർക്കെതിരെ നിയമപരമായി നിൽക്കുന്ന ഒരു പരാതികളും ഇല്ല. ആകെ ഉണ്ടായിരുന്ന പരാതി ഈ മരിച്ച രാജന്റെ മക്കൾ കൊടുത്ത പരാതിയാണ്. മക്കൾ കൊടുത്ത പരാതി പ്രകാരം കാലങ്ങളായി തങ്ങളെ കള്ളക്കേസുകളിൽ കുടുക്കി വേട്ടയാടുന്നു. അതുകൊണ്ട് തന്നെ വസന്തക്കെതിരെയും പോലീസുകാർക്കെതിരെയും കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നുള്ള അപേക്ഷയായിരുന്നു മക്കൾ നൽകിയത്. പക്ഷെ അതിനുള്ള സാധ്യത ഇവിടെ കുറവാണ്. കാരണം കോടതി നിർദ്ദേശത്തെ തുടർന്നായിരുന്നു അന്ന് ഈ രീതിയിൽ വീട്ടിലെത്തി പോലീസ് 22-ാം തീയതി ഒഴിപ്പിക്കൽ നടപടികളിലേക്ക് കിടന്നത്. അതാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത്. അതുകൊണ്ട് തന്നെ പോലീസ് വസന്തയ്ക്കൊപ്പം തന്നെ അല്ലെങ്കിൽ വസന്തയേക്കാൾ കൂടുതൽ കുറ്റക്കറിയിൽ പോലീസാണ്. കാരണം പോലീസിന്റെ സമീപനമായ രീതി അല്ലെങ്കിൽ ഇടപെടൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്തരം ഒരു ആത്മഹത്യ ഇവിടെ സംഭവിക്കില്ലായിരുന്നു. കാരണം അപ്പീൽ പോവുകയും അപ്പീലിന് പോയിട്ടുണ്ട്, അപ്പീൽ അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. 4-ാം തീയതിക്ക് ശേഷം മാത്രമേ ഇത് നടക്കാവൂ, അല്ലെങ്കിൽ ഒഴിപ്പിക്കൽ 4-ാം തീയതി വരെ ഒഴിപ്പിക്കൽ നടത്തരുത് എന്നുള്ള ഹൈക്കോടതി ഉത്തരവുണ്ട്. ആ ഉത്തരവിന്റെ പകർപ്പ് കിട്ടാൻ അരമണിക്കൂർ കാത്തിരിക്കണം എന്നുള്ള നിർദ്ദേശം അല്ലെങ്കിൽ അത്തരം ഒരു അപേക്ഷ ഈ കുടുംബം മുന്നോട്ട് വെച്ചിരുന്നു. അത് കേൾക്കാതെ പോലീസിന്റെ അല്ലെങ്കിൽ ധൃതി പിടിച്ചുള്ള പോലീസിന്റെ ഇടപെടൽ, ആ ഇടപെടലാണ് ഇതിന് ഒരു പക്ഷേ ഏറ്റവും പ്രധാന കാരണം, ഈ ഒരു ആത്മഹത്യയിലേക്ക് നയിച്ച ഏറ്റവും പ്രധാന കാരണം. മറ്റ് ഇവർ നേരത്തെ തന്നെ വസന്ത ഇത്തരത്തിൽ ഈ പ്രദേശവാസികളോട് അല്ലെങ്കിൽ ഈ പ്രദേശവാസികളായ നിരവധി പേരെ ഇത്തരത്തിൽ കള്ളക്കേസ് കൊടുക്കാനും പലർക്കും എതിരെ പരാതികൾ നൽകാനും ശ്രമിച്ചിരുന്നു. അത് ആ രീതിയിൽ, അതായത് ഇവർ നേരിട്ട് ആരെയും ആക്രമിക്കുകയോ ഒന്നുമല്ല, നേരിട്ട് കോടതിയിലോ പോലീസ് സ്റ്റേഷനിലോ പരാതി കൊടുക്കുന്നതാണ് രീതി. അതേ തുടർന്ന് ഈ പ്രദേശവാസികൾ ഇവരെ എന്തെങ്കിലും ആക്ഷേപിക്കുകയോ ചെയ്യണമെങ്കിൽ വീണ്ടും പരാതി കൊടുക്കും. ഈ രീതിയിൽ നിരന്തരമായി കോടതി വ്യവഹാരങ്ങളും പരാതികളും നിരന്തരമായി നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് വസന്തയ്ക്കുള്ളത്. കാരണം വസന്ത അങ്ങനെ ആ രീതിയിലാണ് നാട്ടുകാരോട് ഇടപെടുന്നത്. അവർ ഒറ്റയ്ക്കായിരിക്കും താമസം. ആ രീതിയിൽ ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഈ സ്ഥലത്ത് ഇവിടെ വസന്ത തന്നെ രാവിലെ പറഞ്ഞത് താൻ ഈ നാട് നന്നാക്കാനാണ് ഇങ്ങോട്ട് വന്നത്. ഈ നാട്ടിൽ ഒരുപാട് ക്രിമിനൽ പ്രവർത്തനങ്ങൾ നടക്കുന്നു, നിയമലംഘനങ്ങൾ നടക്കുന്നു, അതുകൊണ്ടാണ് താൻ പരാതി നൽകുന്നത്. രാവിലെ ആ വസന്തയോട് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ നിരന്തരമായി നാട്ടുകാർക്കെതിരെ പരാതി കൊടുക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ നൽകിയ മറുപടി ഇതാണ്. അത്തരത്തിൽ വേറൊരു രീതിയിലുള്ള നാട്ടുകാരുമായുള്ള ഒരു ശത്രുതയിലായിരുന്നു ഇവരെ ഈ ദിവസങ്ങളിലെല്ലാം കടന്നുപോയത്. പക്ഷെ അതിന് അതുകൊണ്ട് മാത്രം ഒരിക്കലും വസന്തയ്ക്കെതിരെ കേസെടുക്കാനോ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാനോ ഉള്ള നിയമ സാധ്യത പോലീസിനില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇപ്പോഴത്തെ പ്രതിഷേധം തണുപ്പിക്കാൻ വേണ്ടി താൽക്കാലികമായി കസ്റ്റഡിയിലേക്ക് മാറ്റുകയും തുടർന്ന് മറ്റെന്തെങ്കിലും ചോദ്യം ചെയ്യലോ അല്ലെങ്കിൽ ഈ പറയുന്ന വ്യാജരേഖ ചമച്ചോ തുടങ്ങിയ ആരോപണങ്ങൾ എന്തെങ്കിലും വസന്തയുണ്ടെങ്കിൽ പോലീസിന് ഇവർക്കെതിരെ നടപടിയുമായി മുന്നോട്ട് പോകാനാകും. അതോടൊപ്പം വസന്തയുടെ മകൻ മുൻപ് ഈ മരിച്ച രാജന്റെ ബന്ധുവിനെ ആക്രമിച്ച ഒരു കേസുണ്ട്. കൂടാതെ രാജനെ ഭീഷണിപ്പെടുത്തുന്ന ഒരു വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട്. ആ വീഡിയോ സന്ദേശങ്ങളും ആ മുമ്പ് ആക്രമിച്ചു എന്ന് നൽകുന്ന അന്ന് തന്നെ പരാതി നൽകിയിരുന്നു രാജന്റെ കുടുംബം, രാജന്റെ സഹോദരന്റെ കുടുംബം. ആ പരാതിയിൽ മേലും തുടർ നടപടി വസന്തയുടെ മക്കൾക്കെതിരെ എടുക്കാവുന്നതാണ്. ശരി ശരി, നന്ദി ഉമേഷ് വിവരങ്ങൾക്ക്. നെയ്യാറ്റിൻകരയിൽ ദമ്പതികളുടെ മരണത്തിന് കാരണക്കാരിയായ വസന്തയ്ക്കെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്യാൻ നിർദ്ദേശം നൽകിയെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. പോലീസ് വീഴ്ച സംബന്ധിച്ച് അന്വേഷിക്കും, കുട്ടികൾക്ക് സർക്കാർ വീട് വെച്ച് നൽകുമെന്നും മന്ത്രി പറഞ്ഞു. തീ കൊളുത്തി മരിച്ച രാജന്റെയും അമ്പിളിയുടെയും വീട് സന്ദർശിച്ച ശേഷമായിരുന്നു മന്ത്രിയുടെ പ്രതികരണം.
ഏതെല്ലാം ഭാഗത്താണ് വീഴ്ച ഉണ്ടായിട്ടുള്ളത്? പോലീസിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ട്. തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് നിശ്ചയമായിട്ടും ഗവൺമെന്റ് അന്വേഷിക്കും, കർശനമായിട്ടുള്ള നടപടി അക്കാര്യത്തിൽ സ്വീകരിക്കും. പട്ടികജാതി വിഭാഗത്തെപ്പെട്ടിട്ടുള്ള ആളുകളുടെ ഭൂമി അന്യായമായി കയ്യേറിയിട്ടുള്ള ആളുകൾക്കെതിരെ നിയമപരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. അനാഥമായിട്ടുള്ള കുഞ്ഞുങ്ങളുടെ സംരക്ഷണം ഗവൺമെൻറ് ഏറ്റെടുക്കുമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതിനകം തന്നെ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ നടത്താൻ ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കും. അവർക്ക് വീട് നൽകാൻ ആവശ്യമായിട്ടുള്ള, താമസിക്കുന്നതിന് വീട് നൽകാൻ ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കും. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വളരെ ഗൗരവതരമായിട്ടുള്ള ഒരു അന്വേഷണത്തിന് സർക്കാർ വിധേയമാക്കും. ശക്തമായിട്ടുള്ള നടപടികൾ, ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ കുറ്റവാളികളായിട്ടുള്ള മുഴുവൻ ആളുകളുടെ മേലും കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കാനായിട്ട് ഗവൺമെന്റ് തയ്യാറാകും. ബന്ധുക്കൾക്കും നാട്ടുകാർക്കും മാത്രമല്ല, ആരോരുമില്ലാത്ത ഭാവങ്ങൾക്കും ആശ്രയമായിരുന്നു മരിച്ചുപോയ രാജൻ. വർഷങ്ങളായി എല്ലാ ദിവസവും തെരുവിൽ കഴിയുന്നവർക്ക് രാജൻ ഭക്ഷണം നൽകിയിരുന്നു. കൂടുതൽ പേർക്ക് ഭക്ഷണം എത്തിക്കാനായി പുതിയ പാത്രമടക്കം രാജൻ വാങ്ങിയിരുന്നു. തികഞ്ഞ മനുഷ്യസ്നേഹിയായിരുന്നു മരിച്ച രാജൻ. ചെറുപ്പം മുതൽ മരപ്പണി ചെയ്തിരുന്ന രാജൻ തുച്ഛമായ വരുമാനത്തിന്റെ ഒരു പങ്ക് പാവങ്ങൾക്കും മാറ്റിവെച്ചിരുന്നു. അമ്മ തുളസിക്കുണ്ടായ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് തെരുവിൽ കഴിയുന്നവർക്ക് ഭക്ഷണം നൽകി തുടങ്ങിയത്. ഭക്ഷണം വാങ്ങിയവൻ കൊണ്ടുവന്ന് ആദ്യം 5 പൊതി കൊടുത്ത്, 10 പൊതി കൊടുത്ത്, 20 പൊതി കൊടുത്ത്, 25 പൊതി കൊടുത്ത്, പിന്നെ അങ്ങ് വഴിയോരത്ത് നടക്കണ മാനസിക രോഗിയൊക്കെ കൊടുക്കുമ്പോഴേ അവർ ഒരു ദിവസം എന്നെയും കൊണ്ടുപോയി. കയ്യിൽ കിട്ടിയ ഉള്ള തന്നെ അവര് രണ്ടായിട്ട് മുറിക്കും. ഭാര്യയൊന്ന് തിന്നാനാണ് നോക്കണത്. അത്രയും അവസ്ഥ ഉള്ളവർക്കാണ് കൊടുക്കുന്നത്. കൂടുതൽ പേർക്ക് ഭക്ഷണം നൽകുന്നതിന്റെ ഭാഗമായി രാജൻ പുതിയ പാത്രങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ വാങ്ങിയിരുന്നു. ഈ പാത്രങ്ങൾ ഉപയോഗിച്ചു തുടങ്ങുന്നതിന് മുൻപേ രാജൻ മരണത്തിന് കീഴടങ്ങി. തെരുവോരങ്ങളിൽ കിടക്കുന്ന എല്ലാവർക്കും എൻ്റെ പപ്പ ആഹാരം എത്തിക്കും. എല്ലാ ദിവസവും രാവിലെ ചായയും ഭക്ഷണവും കൊണ്ടുകൊടുക്കും. ദിവ്യ കാരുണ്യ ദേവാലയത്തിൽ നിന്നും ഭക്ഷണങ്ങൾ കൊടുക്കും. അതിനെ പപ്പ കൊണ്ടുപോയി എല്ലാ തെരുവിൽ കിടക്കുന്ന മക്കൾക്കും വിതരണം ചെയ്യും. ഇനി റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും ഒന്നും കഴിയുന്നവർക്ക് രാജൻ ഭക്ഷണപ്പൊതിയുമായി എത്തില്ല. ന്യൂസ് 18 തിരുവനന്തപുരം. ഇപ്പോൾ പി എസ് ശ്രീധരൻപിള്ള മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം പൂർണ്ണ സംതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട് ചില മാധ്യമങ്ങളോട് അവർ തന്നെ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് സംബന്ധിച്ചുള്ള അവരുടെ അഭിപ്രായം ഇവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ അവർ രണ്ട് കൂട്ടരും ആ രണ്ട് സഭകളും വന്ന ആളുകൾ നിങ്ങൾക്ക് വിതരണം ചെയ്യുന്നുണ്ട്. തർക്കത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഇതിൻ്റെ നടന്ന കാര്യങ്ങളെല്ലാം അവരുടെ സഭാതലത്തിൽ ഉന്നതതലത്തിൽ അറിയിക്കുകയും ഒരു സമന്വയത്തിന് വേണ്ടി അവർ കൂടുതൽ ശ്രമിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എത്രയോ കാലങ്ങളായി പ്രധാനമന്ത്രിയെ കണ്ട് അവരുടെ പ്രശ്നങ്ങളും അവരുടെ അഭിപ്രായങ്ങളും അവരുടെ പരാതികളുമൊക്കെ അവതരിപ്പിക്കണം എന്ന് നിരന്തരം അവർ അതിന് ശ്രമിച്ചിട്ടുണ്ട്. ഏതായാലും അത്തരമൊരവസരം ഒരുക്കാൻ സാധിച്ചതിൽ എനിക്കും അതിയായ സന്തോഷമുണ്ട്. ഒരു ഗവർണർ എന്ന നിലയിൽ എൻ്റെ പരിമിതികളെക്കുറിച്ച് ഞാൻ ബോധവാനാണ്. ആ പരിധി ഒരിക്കലും ലംഘിക്കാതെയാണ് ഈ അവസരം അവർക്കൊരുക്കി കൊടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ഒമ്പത് മാസത്തിന് ശേഷം മിസോറാമിൽ നിന്ന് കഴിഞ്ഞ 2020 ഫെബ്രുവരിയിലാണ് ഞാൻ കേരളത്തിൽ പോയത്. അതിനുശേഷം 2nd November ഒമ്പത് മാസത്തിന് ശേഷമാണ് കേരളത്തിലെത്തിയത്. ആ സമയത്ത് കൊച്ചിയിലാണ് എത്തിയത്. എൻ്റെ മകനും മരുമകനും ഒക്കെ അവിടെ, മകളും ഒക്കെ അവിടെ ഉള്ളത് കൊണ്ട് അവിടെ 4 മണിക്കെത്തി. പിറ്റേ ദിവസം കോഴിക്കോട്ടേക്ക് പോകേണ്ടതാണ്. ആ സമയത്ത് കേരളത്തിലെ പ്രധാനപ്പെട്ട
ഒരു സഭയുടെ ഉന്നതന്മാരായ ആൾക്കാർ എന്നെ കാണണമെന്ന് ആവശ്യപ്പെടുകയും അവർ ഗസ്റ്റ് ഹൗസിലേക്ക് വന്ന് കാണാനൊക്കെ ആയിട്ട് തയ്യാറായത്. ഞാൻ പറഞ്ഞു, അങ്ങനെ ഇത്രയും ഉന്നതന്മാരായ ആളുകൾ എനിക്ക് അവരെയൊക്കെ ബഹുമാനിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവർ ഡിന്നറിന് വിളിച്ചു. ആ ഡിന്നറിനെ തുടർന്നുള്ള ചർച്ചകളിലാണ് അവരുടെ സമൂഹം അനുഭവിക്കുന്ന വേദനകളെക്കുറിച്ച്, പരാതികളെക്കുറിച്ച്, വിവേചനം, ഡിസ്ക്രിമിനേഷൻ കേരളത്തിൽ അനുഭവിക്കുന്നു. യാക്കോബായ വിഭാഗം പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്തിയതിനു ശേഷം ശ്രീധരൻപിള്ള മാധ്യമങ്ങളെ കാണുകയായിരുന്നു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം ഡോട്ട് ന്യൂസ് 18 ഡോട്ട് കോം.